വിശദമായ വാർത്തകൾ നോക്കാം. ഇടുക്കി പത്തനിയുടെ ഭാഗമായ മൂന്ന് ചെയിനിൽ പട്ടയം നൽകാൻ കഴിയില്ലെന്ന് കട്ടപ്പന ഭൂപതിവ സ്പെഷ്യൽ തഹസിൽദാർ. കെഎസ്യുബിയുടെ അധീനത്തിലുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സംരക്ഷിത മേഖലയിൽ ഉൾപ്പെട്ടതിനാൽ നിലവിലെ നിയമമനുസരിച്ച് പട്ടയം നൽകാൻ നിർവാഹമില്ലെന്നാണ് തഹസിൽദാർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. പട്ടയപേക്ഷകൻ മാട്ടുക്കട്ട സ്വദേശി പുല്ലാനിക്കാവിൽ ജോർജ് മാണിക്ക് ലഭിച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ മൂന്ന് ചെയിനിൽ ഉടൻ പട്ടയം നൽകുമെന്ന് വർഷങ്ങളായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കർഷകർക്ക് നൽകിയ വാഗ്ദാനം നടപ്പില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇടുക്കി പദ്ധതിയുടെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഉപ്പുതറ വില്ലേജുകളിലായി 2800 കർഷകരാണ് മൂന്ന് ചെയിനിൽ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് വേറെ ഭൂമിയുണ്ടെങ്കിലും റോഡ്, വെള്ളം, വൈദ്യുതി തുടങ്ങിയ ഭൗതിക സൗകര്യം കണക്കിലെടുത്ത് ഇവരെല്ലാം വീട് വെച്ച് താമസിക്കുന്നത് മൂന്ന് ചെയിനിലാണ്. പദ്ധതിയുടെ 10 ചെയിനിൽ മുഴുവൻ പട്ടയം നൽകാമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. പിന്നീട് അത് 7 ചെയിനായി പരിമിതപ്പെടുത്തി. വ്യാപക പ്രതിഷേധവും സമരവും ഉണ്ടായതോടെ മൂന്ന് ചെയിനിലും ഉടൻ പട്ടയം നൽകാമെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപനം നടത്തി. ജില്ലയെ പ്രതികരിച്ച മന്ത്രിമാരും വിവിധ കാര്യങ്ങൾക്ക് ഇടുക്കിയിലെത്തിയ മന്ത്രിമാരും പ്രഖ്യാപനം ആവർത്തിക്കുകയും ചെയ്തു. അതിനിടെയാണ് പട്ടയം നൽകാനാവില്ലെന്ന ഉദ്യോഗസ്ഥർ പട്ടയാപേക്ഷകർക്ക് കത്തയച്ചത്. മൂന്ന് ചെയിനിൽ പട്ടയം നൽകുന്നതിന് 2017 ഒക്ടോബർ 24 സർക്കാർ ഉത്തരവ് തടസ്സമാണെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഉപ്പുതറ വില്ലേജുകളിലെ മൂന്ന് ചെയിനിൽ പട്ടയം നൽകാനുള്ള നിയമ തടസ്സം എന്താണെന്ന് വ്യക്തമാക്കുന്നതിൽ ജനപ്രതിനിധികൾ ഒളിച്ചു കളിക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. പറഞ്ഞ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ, അതായത് കൃഷിക്കാരെ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ് ഇത്. അടിയന്തരമായി പുനഃപരിശോധിക്കുകയും മൂന്നിൽപ്പെട്ട എല്ലാ കർഷകർക്കും അടിയന്തരമായി പട്ടയം നൽകാനായിട്ട് നിയമസഭ കൂടി നിയമ ഭേദഗതി നടത്താനാണ് ഒരു കർഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. 2017 ഒക്ടോബർ 24 ഉത്തരവ് പിൻവലിക്കുകയോ അതല്ലെങ്കിൽ മൂന്ന് ചെയിനിൽ പട്ടയം നൽകാൻ സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കുകയോ ചെയ്യണം. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരവും പകരം ഭൂമിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് വർഷങ്ങളോളം കൃഷി ഉപേക്ഷിച്ച് നഷ്ടം സഹിച്ചവരാണ് ഇവിടുത്തെ കർഷകർ. പത്ത് ചെയിൻ പ്രദേശം വകുപ്പിന് ആവശ്യമില്ലെന്നും പട്ടയം നൽകുന്നതിന് തർക്കമില്ലെന്നും KSEB റവന്യൂ വകുപ്പിന് രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7 ചെയിനിൽ പട്ടയം നൽകിയത്. എന്നാൽ ഭൂപതി ഓഫീസിൽ നിന്ന് കത്തുകൾ വന്നു തുടങ്ങിയതോടെ മൂന്ന് ചെയിനിലെ പട്ടയം എന്ന കർഷകരുടെ മോഹം പൊലിയുകയാണ്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.